ഈ അസുൽ വെച്ച് തന്നെ നമ്മൾ പരിശോധിച്ചാൽ സമസ്തക്കാർ ചൊല്ലുന്ന മങ്കൂസ് മൗലി ഇത് വേസ്റ്റായി ഇനി അതിനു വേണ്ടി ടൈം ടൈം നശിപ്പിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാഹി വാഹി റബുലീൻ മുഹമ്മദിൻ വസു കുഹലിനിഹി വസ്ഹാബിഹി അജ്മീൻ അമ്മാബായി പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അദ്ദേഹം നിലനിൽപ്പിന് വേണ്ടി സെൽഫികളെ എതിർക്കാറുണ്ടെങ്കിൽ സെൽഫികളെ വെല്ലുവിളിക്കാറുണ്ട് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അതൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ ആശയങ്ങൾ പുറത്തു ചാടാറുണ്ട് അതൊരു വസ്തുതയാണ് ആ നിലക്കുള്ള ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അദ്ദേഹം നിലകൊള്ളുന്ന സമസ്തയുടെ തന്നെ ആശയത്തിൻ്റെ അടിവേര് അത് ശരിക്ക് കളയും യാതൊരു സംശയവുമില്ല ആ നിലക്ക് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലമെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംസാരം നടത്തുകയുണ്ടായി ആ സംസാരം സമസ്തയുടെ ആശയത്തിൻ്റെ അടിവേര് ഇളക്കി കളയുന്നതാണ് തകർത്ത് കളയുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമുക്കാദ്യം പേരോട് അബ്ദുറഹ്മാൻ തക്കാഫിയുടെ ആ സംസാരം കേൾക്കാം അതിനുശേഷം സമസ്തക്കാർ വെച്ചു പുലർത്തുന്ന ആശയങ്ങളുടെ ആണിക്കല്ല് ഇളകുന്നത് ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് സംസാരത്തിലേക്ക് പോകാം

രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ ഒന്ന് സഹാബികളാണ് സഹാബികൾ നേരിട്ടുള്ള റസൂറിനെ കണ്ടവരാണ് അപ്പൊ സ്വപ്നത്തെ കാണുമ്പോ ഇത് റസൂൾക്ക് മനസ്സിലാകും രണ്ടാമത്തത് അവര് നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അള്ളാഹുവിന്റെ റസൂറിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ പതിഞ്ഞ ഒരാൾ അങ്ങനെ മനസ്സിൽ ിൽ പതിഞ്ഞ പെട്ടെന്ന് തന്നെ അത് റസൂറു കണ്ടു പറയുന്നത് പോലെ ഇത് രണ്ടുമല്ലാത്ത ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂറുതാണെന്ന് പറഞ്ഞാൽ പോലും ഇനി മറ്റൊരാളിത് റസൂളുദാണെന്ന് പരിചയപ്പെടുത്തിയാൽ പോലും ഇങ്ങനെ ഒരറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് വന്നതുമാകാം എന്നാണ് ഇമാം 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 സക്കരിയ ആ കിതാബിൽ ഞാൻ എന്താണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് ഒരാൾ നബി നബിസൊല്ലാഹു അലിഹി വസ്ലമയെ സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നത്തിൽ വന്നത് നബിസല്ലാഹു അലഹി വസ്ല്ലം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ ഒന്നുങ്കിൽ ആ കണ്ട വ്യക്തി സ്വഹാബിയാകണം കാരണം സ്വഹാബിയാണെങ്കിൽ ആ സ്വഹാബിയുടെ ജീവിതത്തിൽ നബി നബിസല്ലാഹു അലഹി വസല്ലമയെ നേരിൽ കാണുകയാണ് അതുകൊണ്ട് തന്നെ സ്വപ്നത്തിൽ വന്നത് ആരാണ് എന്ന് വ്യക്തമായി സ്വഹാബിക്ക് മനസ്സിലാകും അല്ലെങ്കിൽ കിതാബിൽ നിന്ന് വളരെ കൃത്യമായ നിലക്ക് മഹാനായ നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമയുടെ ജിസ്മിയായ ശാരീരികമായ വസ്ഫ് വിശേഷണം കൃത്യമായ നിലക്ക് പഠിച്ച് അത് മനസ്സിൽ പതിഞ്ഞ ഒരു മുഹദ്ദിസ് അതല്ലെങ്കിൽ ഹദീസുകളെ സംബന്ധിച്ച് അവഗാഹമായ അറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നബിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നബിയാണ് എന്ന് പറയാൻ സാധ്യതകളേറെയാണ് എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് ഇത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് മഹാന്മാരായ ഇമാമിയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇമാം ജർക്കഷിയെ പോലെ ഇമാം ഖറാഫിയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ ഇമാമിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ വസ്തുത പറയുന്നത് നമുക്കറിയാം ഇമാം ഖറാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അയസുബിൻ അബ്ദുസലാമിൻ്റെ ശിഷ്യനാണ് എന്ന് മാത്രമല്ല സൂഫികളെയൊക്കെ കള്ള സൂഫികളെ കൃത്യമായ നിലക്ക് എതിർക്കുകയും അവർക്കെതിരിൽ ശബ്ദിക്കുകയും ചെയ്ത വളരെ പ്രഗൽഭനായ ഒരു പണ്ഡിതനാണ് അതേപോലെ തന്നെ ഇമാം ഝർക്കി അദ്ദേഹം നെസ്സിനും നക്കലിനുമൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന വളരെ പ്രസിദ്ധനായ ഒരു ഹദീഫ് പണ്ഡിതനാണ് അതേപോലെ തന്നെയാണ് ഇമാം ഖറാഫിയും ഒക്കെ ഹദീഫ് പണ്ഡിതന്മാരാണ് അപ്പം അവരിങ്ങനെ പറയണമെങ്കിൽ അതായത് ഒരാൾ നബിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നബി നബിസ്വല്ലാഹു അലഹി വസലമയെ സംബന്ധിച്ച് കൃത്യമായ നിലക്ക് വസ്ഫുകൾ മനസ്സിൽ പതിഞ്ഞ ഒരാളാണെങ്കിലേ അങ്ങനെ സാധ്യതയുള്ളൂ എന്ന് ഇമാമിങ്ങൾ പറയണമെങ്കിൽ അത് ഇമാമിങ്ങൾ ഉദ്ദേശിച്ചത് ആരെയാണ് ഏതെങ്കിലും കള്ളത്തൊരിക്കത്തുകാരെയാണോ കള്ള സൂഫികളെയാണോ അതല്ലെങ്കിൽ ഹദീസൊന്നും കൃത്യമായ നിലക്ക് പഠിക്കാത്ത ഏതെങ്കിലും ഫുഖഹാക്കളെ ആണോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജാഹ്ലീകളെയാണോ അവരുദ്ദേശിച്ചത് അല്ല ഇമാമീങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് അവരെക്കാൾ മീഥയുള്ള അതല്ലെങ്കിൽ അവർക്കൊക്കെ മുകളിലുള്ള മഹാന്മാരായ ഹദീസീങ്ങളെ സംബന്ധിച്ചാണ് ഹദീസ് പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് അവർ പറയുന്നത് അവരുദ്ദേശിക്കുന്നത് അങ്ങനെ ഹദീസുകളൊക്കെ കൃത്യമായി പഠിച്ച് അത് മനസ്സിൽ പതിഞ്ഞ അങ്ങനെയുള്ള ആളുകൾക്കല്ലേ സത്യത്തിൽ നബിയെ കണ്ടാൽ അത് നബിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അറിയുകയില്ലല്ലോ ഇനി ഏറ്റവും മിനിമം ഇപ്പോൾ ഇമാം ഖറാഫിയും ജർക്കഷിയുമൊക്കെ അവരെപ്പോലെയെങ്കിലും ഇൽമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെയാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇവരല്ലാത്ത ഈ മഹാന്മാരായ ഹദീത്തുകളെക്കുറിച്ചറിയുന്ന ഹദ്യത്തുകളല്ലാത്ത ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ അത് നെബിയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുകയില്ല അത് ശൈത്വാൻ വഴിപിഴപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ തക്കാഫി ഇമാമിങ്ങളെ ഉദ്ധരിച്ചു കൊണ്ട് വളരെ വ്യക്തമായ നിലയ്ക്ക് ഇവിടെ സൂചിപ്പിച്ചത് അതാണല്ലോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇതോടെ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയോ ഇതോടെ സമസ്തക്കാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവർ വലിയ പോരിഷയോടുകൂടെ കൊണ്ടു നടക്കുന്ന മങ്കൂസ് അടക്കമുള്ള മൗലിതകളൊക്കെ പൊളിഞ്ഞുപോയി തകർന്നു പോയിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരുപാട് സംഗതികൾ തകർന്നിട്ടുണ്ട് അവിടേക്കൊക്കെ ഞാൻ വരുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് മങ്കൂസ് മൗലീത് എങ്ങനെയാണ് പൊളിഞ്ഞു പോയത് പേരോടെൻ്റെ ഈ അസുൽ വെച്ച് തന്നെ നമ്മൾ പരിശോധിച്ചാൽ സമസ്തക്കാർ ചൊല്ലുന്ന മങ്കൂസ് മൗലീത് വേസ്റ്റായി ഇനി അതിനു വേണ്ടി ടൈം ടൈം നശിപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി അതിന് അത് നിങ്ങൾ ചൊല്ലി നടക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്നറിയോ മങ്കൂസ് മൗലീതിയിൽ തന്നെ ഒരു അമുസ്ലിം കണ്ട സ്വപ്നം മുസ്ലിം പോലും അല്ലെട്ടോ ഒരു അമുസ്ലിം കണ്ട സ്വപ്നത്തിന്റെ കഥ മങ്കൂസ് മൗലിയുണ്ട് ഞാനത് വളരെ ചുരുക്കി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ കഥയൊന്ന് കേട്ടോളി എന്നിട്ട് പേരോട് പറഞ്ഞതും ഒക്കെ ഒന്ന് മനസ്സിൽ ഓർത്തോളി എന്താണ് കഥ മങ്കൂസ് മൗലിയുബിന് അലിയുബിന് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുകയാണ് കാന കാനഇല ജാനിബി റജുലിൻ ദിമിൻ എനിക്ക് ഒരു അയൽവാസി ഉണ്ടായിരുന്നു അമുസ്ലിം സുഹൃത്തായിരുന്നു അദ്ദേഹം അമുസ്ലിമായ ഒരു അയൽവാസി എനിക്കുണ്ടായിരുന്നു ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ വക്കുൻ തുഹിരി റബി ഞാൻ ഞാനൊരിക്കൽ റബി അവൽ മാസത്തിൽ അതല്ലെങ്കിൽ സാധാരണ ഞാൻ അവൽ മാസത്തിൽ അജു മൗലിദൻ നബിഇഇസ്വല്ലാഹു അലഹി വസ്ല്ലം സാധുക്കളെ വിളിച്ചുകൊണ്ട് ഞാൻ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയുടെ മൗലിത് കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ ദിമ്മിയായ അതല്ലെങ്കിൽ ആ മുസ്ലിം സുഹൃത്ത് എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ മാസത്തിൽ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് ഫക്കുൽ ഞാൻ പറഞ്ഞു ഫറാഹൻ ബി മൗലിദി ദി റസൂൽ ഇല്ലാഹിസ് അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് ഞാൻ ആ ദിമ്മിയോട് ആ മുസ്ലിം സുഹൃത്തിനോട് പറഞ്ഞു അപ്പോൾ അയാൾ എന്നെ കളിയാക്കി അയാൾ എന്നെ കളിയാക്കി ചിരിച്ചു അതെനിക്ക് വലിയ പ്രയാസമായി അങ്ങനെ എന്താ സംഭവിച്ചതെന്നറിയോ ഞാൻ ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കടന്നാൽ പിന്നെ എന്താ സംഭവിക്കാമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയില്ലേ ഇനി സ്വപ്നത്തിൽ വരും അതാ പറയുന്നത് ഫലം അനിം തുൽ കല്ലയില ആ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഫിൽ കടന്നപ്പോ ഉറക്കിൽ അള്ളാഹുവിന്റെ റസൂല് വന്നു നബി സാഹു അലിഹി വസ്ലമേ സ്വപ്നത്തിൽ കാണാൻ എന്നിട്ട് നബി നബിസൊല്ലാഹു അലഹി വസ്ലം എന്നോട് ചോദിച്ചു ഫക്കാലലി മാബിഖ് എന്താണ് നിനക്ക് സംഭവിച്ചത് നീ ഇങ്ങനെ വളരെ ടെൻഷനിലാണല്ലോ വളരെ ദുഃഖത്തിലാണല്ലോ അപ്പൊ ഞാൻ സംഭവിച്ച സംഗതികളൊക്കെ പറഞ്ഞു നബിയെ നിങ്ങളെ മൗലി തോതിയപ്പോൾ ഒരാൾ ഒരാ മുസ്ലിം എന്നെ കളിയാക്കിയതാണ് അതാണ് എൻ്റെ മനസ്സിന് വല്ലാതെ വിഷമമുണ്ടായത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു അപ്പോൾ നബിസല്ലാ അലിഹു വസ്ല്ലം അയാളോട് പറയാണ് ലാ നാളെ രാവിലെ ആ മനുഷ്യൻ നിൻ്റെ അടുത്തേക്ക് മുഖ്മിനായി വിശ്വാസിയായി വരും അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട അപ്പം ഇയാളിങ്ങനെ നേരം പുലർന്ന് കാത്തിരിക്കുകയാണ് നബി നബിസൊല്ലാഹു അലഹു വസ്ലമയുടെ വാഗ്ദാനം പുലരുമോ ഇല്ലയോ അങ്ങനെ ഇരിക്കെയാണ് വാതിൽ മുട്ടുന്നത് വാതിൽ മുട്ടുന്നു ഇയാളെ വാതിൽ മുട്ടയാണ് ഈ അമുസ്ലിം സുഹൃത്ത് അയാൾ പറയുന്നുണ്ട് ഹബീബ് ഇന്നലെ രാത്രി എൻ്റെ അടുക്കലായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട് അങ്ങനെ ഡോറ് തുറന്ന ഉടനെ തന്നെ ഈ അമുസ്ലിം സുഹൃത്ത് അങ്ങ് ഷഹാദത്ത് ചൊല്ലി എന്നാണ് ഇലാഹ അതുവല്ല ഇലാ ഇല്ല അതുവല്ല മുഹമ്മദ് ഇത് കേട്ടപ്പോൾ ഈ അലീബിന് സയ്യിദ് ചോദിച്ചു എന്താ പറ്റിയത് ഇങ്ങനെ ഷഹാദത്ത് ചൊല്ലാൻ അപ്പോൾ അയാൾ പറയാണ് ഈ അമുസ്ലിം സുഹൃത്ത് പറയണ് ഇന്നലെ രാത്രി ഞാൻ സുന്ദരനായ ഒരാളെ സ്വപ്നം കണ്ടു നല്ല സംസാരമാണ് അയാൾ അയാളെ മുഖം കാണാൻ നല്ല രസമുണ്ട് എല്ലാം അയാളിൽ നിന്ന് നല്ല സുഗന്ധം പഠിച്ചു വീശുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ പാടെ കണ്ടപ്പോൾ അയാളുടെ കൈ ചുംബിക്കാൻ വേണ്ടി ഇങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു ആ തുരുതീ നീ എൻ്റെ മതത്തിലല്ലാത്ത നീ വേറൊരു മതത്തിൽ കഴിഞ്ഞുകൂടുന്ന നീ എൻ്റെ കൈ ചുംബിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഈ മുസ്ലിം സുഹൃത്ത് പറയാണ് അപ്പം ഞാൻ അയാളോട് ചോദിച്ചു ആ സ്വപ്നത്തിൽ വന്ന ആളോട് ചോദിച്ചു നിങ്ങൾ ആരാണ്

ഞാനാണ് അന്തിമദൂതനായ മുഹമ്മദ് നബി എന്ന് അയാൾ പറഞ്ഞപ്പോൾ സ്വപ്നത്തിൽ വന്ന ആൾ പറഞ്ഞപ്പോൾ ഈ ആ മുസ്ലിം അങ്ങ് ഷഹാദത്ത് ചൊല്ലി അങ്ങനെ നബി അയാളെ ആലിംഗനം ചെയ്തു എന്നിട്ട് പറഞ്ഞു ഈ കാണുന്ന സ്വർഗം നിനക്കുള്ളതാണ് ഈ കാണുന്ന മാളികയും നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചോദിച്ചു എന്താണ് അതിനുള്ള അടയാളം അപ്പോൾ നബി പറഞ്ഞു എന്നാണ് നാളെ തന്നെ നീ മരിക്കുകയും ചെയ്യും എന്നാണ് അങ്ങനെ ഞാൻ ചോദിച്ചു അതായത് ഈ സ്വപ്നം കാണുന്ന വ്യക്തി പറയുന്നത് ഞാൻ ചോദിച്ചു അവർ ആരാണ് അയാൾ ഇയാളെ കൂടെ വന്ന ആൾക്കാർ ആൾക്കാരാണെന്ന് ചോദിച്ചു അപ്പോൾ ഈ അമുസ്ലിം മുസ്ലിം സുഹൃത്ത് പറയണത് എൻ്റെ ഭാര്യയും മകളുമാണ് എന്നാണ് അപ്പോൾ ഈ അമുസ്ലിം മുസ്ലിം സുഹൃത്ത് ഭാര്യയോടും മകളോടും ചോദിക്കുക നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാം നിങ്ങൾക്ക് എന്താണ് കാരണം അപ്പോൾ അവർ താങ്കളെ പോലെ ഞങ്ങളും സ്വപ്നം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾക്ക് ഒരു മാളികയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു മാളികയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ് നോക്കൂ ഇതാണ് മങ്കൂസ് മൗലിയിലെ സ്വപ്നകഥ ആരാ സ്വപ്നം കണ്ടത് ഏതോ ഒരു ജാഹിൽ മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിശേഷണങ്ങൾ വളരെ കൃത്യമായ നിലക്ക് മനസ്സിലാക്കിയ ഒരാളാണോ ഈ സ്വപ്നം കണ്ടത് അതുമാത്രമല്ല പിന്നെ സ്വപ്നം കണ്ടത് ആരാണ് ആ മുസ്ലിമാണ് കണ്ടത് സ്വപ്നം പേരോട് പറഞ്ഞ ഈ മാനദണ്ഡം അതിന് യോജിക്കുമോ ആ മുസ്ലിം ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ പോലും അത് സ്വീകരിക്കാൻ പാടില്ല കാരണം ഹദീസ് സ്വീകരിക്കാനൊക്കെ അതിൻ്റെതായ മാനദണ്ഡം നബിയിൽ നിന്ന് നേരിട്ട് ഒരു ഹദീസ് പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നാണ് വളരെ കൃത്യമായ നിലക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അമുസ്ലിം കണ്ട സ്വപ്നം അതേപോലെ നെബിസല്ലാഹുഅലഹി വസ്ലമയെ കൃത്യമായി മനസ്സിലാക്കാത്ത ഒരാൾ കണ്ട സ്വപ്നം അതാണ് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മങ്കൂസ് മൗല്യതിലുള്ളത് അത് പേരോട് പറഞ്ഞ ഈ ഒരു കൃത്യമായ ആശയം ഇത് സെലഫികൾ കാലങ്ങളായി പറയുന്നൊരു കാര്യമാണ് പക്ഷേ സെലഫികൾ പറഞ്ഞാൽ അത് യേശൂലല്ലോ പക്ഷെ പേരോട് തന്നെ അതങ്ങ് പറയുമ്പോൾ അതിന് വലിയൊരു സ്വാധീനമാണല്ലോ ഉള്ളത് അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ നിലക്കുള്ള സ്വപ്ന കഥകളിലാണ് സമസ്ത നിലകൊള്ളുന്നത് തന്നെ അപ്പോൾ മങ്കൂസ് മൗലീതിൻ്റെ കാര്യം തീരുമാനമായി അത് ചൊല്ലി നടന്നിട്ട് ഇനി കാര്യമില്ല ഇതോടെ തന്നെ എത്രയെത്ര സംഗതികൾ പൊളിഞ്ഞു എത്രയത്ര കറാമത്തുകൾ എഫ് സലാഹുഅലഹി വസലമയെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന കള്ളക്കറാമത്തുകൾ എത്രയാണ് അതേപോലെ തന്നെ എത്രയത്ര മക്കുപറകളാണ് കെട്ടിപ്പൊക്കിയത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് എത്രയെത്ര മൗല്യതകളാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ പിറകിൽ അള്ളാഹുൻ്റെ റസൂൽ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയത്ര കള്ള സ്വലാത്തുകൾ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നെബ്സല്ലാ സ്വലമയെ സ്വപ്നം കണ്ട് നബി കൊടുത്ത അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് രചിച്ചത് എന്ന് എത്രയത്ര കള്ള ത്വരീക്കത്തുകാരാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത് ഇതൊക്കെ ാണ് എന്നാണ് പേരോട് പറയുന്നത് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഷൈത്വൻ രംഗത്ത് വരികയാണ് ഷൈത്താൻ സ്വപ്നത്തിൽ വരികയാണ് എന്നിട്ട് ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ് ഇതൊക്കെ പറയേണ്ടത് തന്നെയല്ലേ അഖിലിസുന്നത്തിന്റെ ആശയം ശരിക്ക് വിളിച്ചു പറയാൻ പേരോട് പേരോടുസ്താദിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഖസറജി കാന്തപുരത്തിന് ഒരു മുടി കൊടുത്തല്ലോ പേരോട് പേരോടുസ്താദെ ആ മുടിയും സത്യത്തിൽ ഹസറജി കൊടുത്തത് സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നബിസ്ലാഹു അലൈഹി വസ്ലം സ്വപ്നത്തിൽ വന്ന് അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹസറജി ആർക്ക് മുടി കൊടുത്തത് കാന്തപുരത്തിന് മുടി കൊടുത്തത് അപ്പോൾ ആ മുടിയുടെ കാര്യം തീരുമാനമായി ആ മുടിയും വാത്തിലായി അതിനുവേണ്ടി പേരോടുസ്ഥ അത് പാവം ഒരുപാട് വാദിച്ച് നടന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഹസറജ് ഇപ്പോൾ ജയിലിലാണല്ലോ തട്ടിപ്പ് കേസിൻ്റെ പേരിൽ ജയിലിലാണ് കിടക്കുന്നത് ഹസറജ് ജയിലിലാണ് എന്ന കാര്യമൊന്നും ധാരാളം ആളുകൾക്കറിയില്ല അത് വേറെ വിഷയം ഏതാണെങ്കിലും ആ ഹസറജ് ഇപ്പോൾ ജയിലിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ ഏതാണെങ്കിലും ഹസറജ് കണ്ട സ്വപ്നവും ഷെയ്ത്താനാണ് ഹസറജിയെ വന്ന് പറ്റിച്ചത് എന്ന കാര്യം അന്ന് ചിലപ്പോൾ പേരോട് ഉസ്താദിനു മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അന്ന് ആ സ്വപ്നത്തെയൊക്കെ ന്യായീകരിച്ച് മൂപ്പന് നടന്നിരുന്നത് ഇപ്പോഴേതാണെങ്കിലും പേരോടുസ്താദിനും ആ വിഷയത്തിൽ സംശയമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് അപ്പോൾ ആ മുടിയുടെ കാര്യവും പേരോട് ഉസ്താദിൻ്റെ ഈ ഈ ഒരു സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതും തീരുമാനമായി അലഹദില്ല ഏതാണെങ്കിലും ഒരു വലിയ സത്യമാണ് പേരോട് ഉസ്താദ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അഖ്ലസുന്നത്തിൻ്റെ യഥാർത്ഥ ആശയം സെലഫികൾ പ്രചരിപ്പിക്കുന്ന അതേ ആശയം അതുകൊണ്ട് എനിക്ക് പേരോട് ഉസ്താദിനോട് പറയാനുള്ളത് ഇതേപോലെ ഇനിയും നിങ്ങൾ അഖിലസുന്നത്തിൻ്റെ ആശയം സധൈര്യം ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ സത്യം പറഞ്ഞതിന് നിങ്ങൾക്ക് എല്ലാ നിലക്കുള്ള അഭിനന്ദനങ്ങളും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം ഒരു നിസ്സാരമായ സംഗതിയല്ല അപ്പം ഹക്കീം ഫൈസി ആ അദ്ദേഹം ചെയ്യുന്ന സേവനത്തേക്കാൾ വലിയ സേവനമാണ് ശരിക്ക് പേരോട് പേരോടുസ്ഥാത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഭൗതിക മേഖലയിൽ ഒരുപാട് സേവനം വൈജ്ഞാനിക രംഗത്തൊക്കെ വലിയ ചുവടുവയ്പ്പ് നടത്തിയിട്ടുണ്ട് ആത്മീയ രംഗത്തും വലിയ സേവനം ഹക്കീം ഫൈസി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ രംഗത്ത് വലിയ ഒരു തിരുത്തൽ സേവനമാണ് ശരിയായ അഹ്ലുസുന്നത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള ഒരു വലിയ സേവനമാണ് പേരോട് ചെയ്യുന്നത് ഇടയ്ക്കുടക്കൊക്കെ സെൽഫികളെ എതിർക്കാറുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും നിലനിൽപ്പിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കാം ഏതാണെങ്കിലും കൂടുതൽ അഖിലസുന്നത്തിൻ്റെ ആശയം ഇനി പേരോട് ഉസ്താദിൽ നിന്ന് കേൾക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ കള്ള സ്വപ്നത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പിനെ പേരോട് എതിർത്തിരിക്കുകയാണ് സമസ്ത കൊണ്ട് നടക്കുന്ന ആശയത്തിൻ്റെ അടിവേര് ഇളകി കഴിഞ്ഞു അതിൻ്റെ തറക്കല്ല് ഇളകി കഴിഞ്ഞിരിക്കുകയാണ് അലഹമുല്ല സത്യം മനസ്സിലാക്കാനും ആ സത്യം പറയാനുമൊക്കെ എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം വസ്സലാൽക്കും വാഹന വാബർകാത്തൂ